ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചീത്തയായ കേടു വന്ന ചാർജറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അതൊന്നും കളയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ടൊരു ഗ്രിൻ ക്രാഫ്റ്റാണ്. അപ്പോൾ ആദ്യം കണ്ടോ, ഞാൻ ഇവിടെ ചെയ്യുന്ന പോലെ ഇതിങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി എടുക്കുകയാണ് ഞാൻ. പിന്നെ ഇതിന് കേടു വന്ന ചാർജറിന് വേണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കേടു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വയറുണ്ടാവുമല്ലോ, അതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് വയറുകളും അതുപോലെ ചാർജർ കേടു വന്ന ചാർജറൊക്കെ എടുത്തിട്ട് ഞാനിവിടെ അങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരേ ഒരു മെഷർമെൻറ്റ് ആവണമെന്നില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൈസിൽ വ്യത്യാസം ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഇത് ഗ്രീൻ ടേപ്പാണ്. അതായത് ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റെമ്മ റോൾ ചെയ്തെടുക്കില്ലേ, ആ ഒരു ടേപ്പാണ്. അത് ഞാനിത് അവിടെ ഒരു വയറെടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഒരു വയറും ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി എല്ലാ വയറും ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇനി ഗ്രീൻ കളറിൽ രണ്ട് ഷെയ്ഡിൽ വരുന്ന കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ലീഫിൻ്റെ ഒരു ഷേപ്പ് കട്ട് ചെയ്തതാണ്. അത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ജസ്റ്റ് വരച്ചെടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കുറച്ചധികം പീസ് ഞാനിത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു വയറാണ്. അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ലീഫ് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഒരേ ഒരു കളറിൽ തന്നെ സ്റ്റിക്ക് ചെയ്യരുത്, ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുമാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു പീസിൽ കംപ്ലീറ്റ് ആയിട്ട് ലീഫൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി എല്ലാ പീസിലും ഇങ്ങനെ ലീഫൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ എല്ലാ പീസിലും ലീഫൊക്കെ വന്നപ്പോൾ അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഞാനിത് ഒരു പീസ് വയറിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇവിടെ കാണിക്കണ പോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ റെഡിയാക്കി വെച്ച ഈ ഒരു സ്റ്റെം ഉണ്ടല്ലോ, അതുകൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണിക്കണ പോലെ എല്ലാ സ്റ്റെമ്മും ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ സ്റ്റെമ്മും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വോളിൽ ഹാങ് ചെയ്തിട്ടാൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ വോൾ ഹാങ്ങിങ് ആണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്നറിയില്ല, ഇതിന് മുമ്പ് ഇതേപോലത്തെ ഒരു ക്രാഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. അതായത് കണ്ടോ, ഒരു കപ്പിലിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് അതിൽ കണ്ട ഫ്ലവേഴ്സും ഉണ്ട്. അപ്പോൾ അതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ക്രാഫ്റ്റാണ്, ഏകദേശം ഇതേപോലെയൊക്കെയാണ്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ക്രാഫ്റ്റാണ് അത്. അപ്പോൾ അതേപോലെയുള്ള ഒരു ക്രാഫ്റ്റ് തന്നെയാണ് ഇതും. അതായത് ഇപ്പോൾ കേട് വന്ന ചാർജർ, വയറ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലും അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ, ബൈ.